സൈസും ടോപ്പും മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ച് ഇനിഷ്യലൈസ് ചെയ്യപ്പെടും ദിസ് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഇവിടെ ടോപ്പ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് ഇനിഷ്യലി സെറ്റ് ചെയ്തിരിക്കുന്നു അറ്റ് പ്രസൻറ്റ് സ്റ്റാക്ക് എൻ ഡിയാണ് സോ ടോപ്പ് മൈനസ് വണ്രിക്കും നെക്സ്റ്റ് സ്റ്റാക്കിൻ്റെ സൈസ് സൈസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് റീഡ് ചെയ്യുന്നു അതിനുശേഷം ഒരു ഡു വൈ ലൂപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ ഫൈവ് ഓപ്ഷൻസ് ഉണ്ട് വൺ ഫോർ പുഷ് ടു ഫോർ പോ ത്രീ ഫോർ ഡിസ്പ്ലേ ഫോർ ഫോർ സ്റ്റേറ്റസ് ആൻഡ് ഫൈവ് ഫോർ എക്സിറ്റ് യൂസർക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടത് എന്നുള്ളത് എൻട്രെയ്യുന്നു എൻട്രെയ്ത വാല്യൂ ചോയ്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് റീഡ് ചെയ്യുന്നു അതിനുശേഷം ഒരു സ്വിച്ച് കേസാണ് ആ ചോയ്സിനെ ബേസ് ചെയ്ത് ദർ ആർ ഫൈവ് കേസസ് കേസ് വൺ ഫോർ പുഷ് ടു ഫോർ പോപ്പ് ത്രീ ഫോർ ഡിസ്പ്ലേ ഫോർ ഫോർ സ്റ്റാറ്റസ് ആൻഡ് ഫൈനലി ഫൈവ് ഫോർ എക്സിറ്റ് വൺ പുഷാണ് സോ അതുകൊണ്ട് ഏത് ഡേറ്റയാണ് എൻറ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് എന്നിലേക്ക് റീഡ് ചെയ്യുന്നു അതിനുശേഷം പുഷ് എന്ന് പറയുന്ന യൂസർ ഡിഫൈൻ ഫങ്ഷനെ എൻ വെച്ച് കോൾ ചെയ്യുന്നു അതിനുശേഷം ബ്രേക്ക് ചെയ്ത് സ്വിച്ചിൽ നിന്ന് പുറത്തിറങ്ങുന്നു കേസ് ടു ആണെങ്കിൽ പോപ്പ് ആണ് പോപ്പ് എന്ന് പറയുന്ന യൂസർ ഡിഫൈൻ ഫങ്ഷനെ കോൾ ചെയ്യുന്നു ബ്രേക്ക് ചെയ്യുന്നു കേസ് ത്രീ ആണെങ്കിൽ ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ ഫങ്ഷനെ കോൾ ചെയ്യുന്നു ബ്രേക്ക് ചെയ്ത് പുറത്തു വരുന്നു കേസ് ഫോർ ആണെങ്കിൽ സ്റ്റേറ്റസ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു ബ്രേക്ക് ചെയ്ത് പുറത്തു വരുന്നു കേസ് ഫൈവ് ആണെങ്കിൽ സിംപ്ലി ബ്രേക്ക് ചെയ്ത് പുറത്തു വരുന്നു ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റർ ചെയ്ത ഓപ്ഷൻ റോങ് ആണ് സോ ഈ വാലിഡ് ചോയ്സ് മാത്രം എൻ്റർ ചെയ്യാൻ പറഞ്ഞ് മെസ്സേജ് കൊടുക്കുന്നു സ്വിച്ചിൻ്റെ വെളിയിലിടങ്ങുന്ന കേസിൽ ഡുവൈലിൻ്റെ എൻഡാണ് ഇവിടെ ചോയിസ് ഫൈവ് ആണെങ്കിൽ മാത്രം ഡുവൈലിൽ നിന്ന് എക്സിറ്റായി പുറത്തോട്ട് വരുന്നു അല്ലെങ്കിൽ ഡുവൈൽ കണ്ടിന്യൂ ചെയ്യുന്നു െൻ എക്സിറ്റായി പുറത്തു വരുന്ന കേസാണെങ്കിൽ മെയിൻ ഫങ്ഷൻ ഇവിടെ എൻ്റ് ചെയ്തു ഇനി ഇവിടെ എഴുതിയിരിക്കുന്ന ഓരോ യൂസർ ഡിഫൈൻ ഫങ്ഷൻ്റെയും കോഡിലേക്ക് പോകാം പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ്സ് ദെൻ ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷൻ അതിനുശേഷം പുഷ് ഫങ്ഷൻ ദെൻ പോപ്പ് ഫങ്ഷൻ ദെൻ ഡിസ്പ്ലേ ഫങ്ഷൻ ദെൻ സ്റ്റേറ്റസ് ഫങ്ഷൻ ആൻഡ് ഫൈനലി മെയിൻ ഫങ്ഷൻ ഫസ്റ്റ് ഈസ് പുഷ് ഫങ്ഷൻ വോയിഡ് പുഷ് ഇൻഡ് ഐറ്റം ഈ ഐറ്റമാണ് സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആദ്യമേ ചെക്ക് ചെയ്യും ഇൻസേർട്ട് ചെയ്യാൻ സ്പേസ് ഉണ്ടോ ഈ ടോപ്പ് ഈക്വൽ ടു ഈക്വൽ ടു സൈസ് മൈനസ് വൺ ആണെങ്കിൽ സ്റ്റാക്ക് ഫുൾ ആണ് അങ്ങനെയാണെങ്കിൽ ഇൻസേർഷൻ പോസിബിൾ അല്ല അങ്ങനെ അല്ലെങ്കിൽ ടോപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു എ ഓഫ് ടോപ്പിലേക്ക് ഐറ്റം ഇൻസേർട്ട് ചെയ്യുന്നു ഈ ഒരു ഫങ്ഷൻ ഒരു വാല്യൂം റിട്ടേൺ ചെയ്യുന്നില്ല സോ റിട്ടേൺ ടൈപ്പ് ഈസ് വോയിഡ് നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് പോപ്പ് ഫംഗ്ഷൻ ഒരു ഐറ്റം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യും സ്റ്റാക്ക് എം ഡി ആണോ ഇഫ് ടോപ്പ് ഈക്വൽ ടു ഈക്വൽ ടു മൈനസ് വൺ മീൻസ് സ്റ്റാക്ക് ഈസ് എം ഡി പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ അല്ലെങ്കിൽ എ ഓഫ് ടോപ്പിലെ ഡേറ്റയാണ് ഡിലീറ്റ് ചെയ്യുക അത് ഡിസ്പ്ലേ ചെയ്യുന്നു ടോപ്പ് ഒന്ന് റിക്കമെൻഡ് ചെയ്യുന്നു ഈ ഫങ്ഷനും ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല സോ റിട്ടേൺ ടൈപ്പ് ഓഫ് ഡിസ് ഫങ്ഷൻ ഈസ് വോയിഡ് നെക്സ്റ്റ് ഈസ് ഡിസ്പ്ലേ സ്റ്റാക്കിലെ കറണ്ട് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നു ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യുന്നു ടോപ്പ് ഈക്വൽ ടു ഈക്വൽ ടു മൈനസ് വൺ അതായത് സ്റ്റാക്ക് എം ടി ആണോ എം ടി ആണെങ്കിൽ എം ടി എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുന്നു അങ്ങനെ അല്ലെങ്കിൽ സ്റ്റാക്കിലെ എലമെൻസ് സീറോത്ത് ഇൻഡെക്സ് മുതൽ ടോപ്പ് വരെയുള്ള ഇൻഡെക്സിലെ ഓരോ എലമെൻസും വൺ ബൈ വൺ ആയിട്ട് ഈ ഫോർ ലൂപ്പ് വെച്ച് ഡിസ്പ്ലേ ചെയ്യുന്നു ഈ ഫങ്ഷനും ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല സോ റിട്ടേൺ ടൈപ്പ് ഈസ് വോയിഡ് നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റസ് ഫംഗ്ഷൻ ഇവിടെയും ഇനിഷ്യലി ചെക്ക് ചെയ്യുന്നു ടോപ്പ് ഈക്വൽ ടു ഈക്വൽ ടു മൈനസ് വൺ അങ്ങനെയാണെങ്കിൽ സ്റ്റാക്ക് എം ഡി ആണ് അങ്ങനെ അല്ലെങ്കിൽ സ്റ്റാക്ക് ടോപ്പിലെ എലമെൻറ്റ് ആയ എ ഓഫ് ടോപ്പ് ഡിസ്പ്ലേ ചെയ്യുന്നു അതിനുശേഷം ചെക്ക് ചെയ്യുന്നു ടോപ്പ് ഈക്വൽ ടു ഈക്വൽ ടു സൈസ് മൈനസ് വൺ സ്റ്റാക്ക് ഫുൾ ആണോ അങ്ങനെയാണെങ്കിൽ ഫുൾ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുന്നു ഫുൾ അല്ലെങ്കിൽ എത്രമാത്രം ഫ്രീ സ്പേസ് ഉണ്ട് സോ അതിനുവേണ്ടി ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഫ്രീ സ്പേസിൻ്റെ പേർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു അതിനുശേഷം പെർസെൻറ്റേജ് ഓഫ് ഫ്രീ സ്പേസ് ഡിസ്പ്ലേ ചെയ്യുന്നു ഈ ഫംഗ്ഷനും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല സോ റിട്ടേൺ ടൈപ്പ് ഈസ് ഈക്വൽ ടു വോയിഡ്